വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കി നാട്. എം പി രമ്യ ഹരിദാസും എം എൽ എ അനിൽ അക്രയും വിളിച്ചുചേർത്ത യോഗത്തിൽ നിയോജകമണ്ഡലത്തിലെ വടക്കാഞ്ചേരി അമല നഗർ മുളങ്ങുന്നതുകാവ് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് ഉതകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ വികസന മുന്നേറ്റം അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കണമെന്ന് മേഖലയിലെ പൗരാവലി ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. അമലനഗറിന് വേണ്ടി ഈ മേഖലയിലെ ജനപ്രതിനിധികൾ വാദിച്ചു. മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എം എൽ എ അനിൽ അക്കരയും എടുത്തു പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് പുറകിലുള്ള ചരൽപ്പറമ്പിലേക്ക് ഫുട്ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത പ്രദേശത്തെ നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് പ്രായോഗികമല്ലെന്ന മറുപടി തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. എങ്കിലും പരിശോധിക്കാമെന്ന ഉറപ്പ് ലഭിച്ചു. രണ്ടാം പ്ലാറ്റ്ഫോം ഉയർത്തി നവീകരിക്കാൻ നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. വർഷങ്ങളായി നിലനിൽക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. ഇതിന്റെ എല്ലാം തുടർ പ്രവർത്തനങ്ങൾക്കായി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുമെന്ന് രമ്യയും അനിലും പ്രഖ്യാപിച്ചു. നഗരസഭാ ഭരണസമിതി വികസന ചർച്ചയ്ക്ക് എത്തിയില്ലെന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ടീച്ചർ, നഗരസഭാ കൗൺസിലർമാരായ എസ് എ ആസാദ്, എൻ എം നഫീസ, പ്രസ് ക്ലബ് സെക്രട്ടറി ശശികുമാർ കൊടക്കാടത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ അജിത് മല്ലയ്യ, പി എൻ ഗോകുലൻ, ഉത്രാളിപ്പൂരം മുൻ ചീഫ് കോർഡിനേറ്റർ സി എ ശങ്കരൻകുട്ടി, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജിജോ കുര്യൻ, എം ആർ സോമനാരായണൻ, ജോണി ചിറ്റിലപ്പിള്ളി, മനോജ് കടമ്പാട്ട്, വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് തരകൻ, തിരുവനന്തപുരം റെയിൽവേ സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ ഡോക്ടർ രാജേഷ് ചന്ദ്രൻ, സീനിയർ ഡിവിഷൻ എഞ്ചിനീയർ മാരിയപ്പൻ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തുടർ യോഗങ്ങൾ നടത്താനും തീരുമാനമായി. അത് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഓരോ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കുന്നതിന് നമ്മൾ തനിച്ചതല്ല. നമുക്കിവിടെ കവാടം മാറ്റി വെച്ചുകൊണ്ട് കവാടത്തിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച് അതിന്റെ മാത്രം പ്രവർത്തനത്തിലേക്ക് ഒഴുകാതെ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ മറ്റൊരിടത്തും നമുക്ക് അങ്ങനെ കാണാറില്ല.